ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ട് സൂര്യോദയം കാണാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്നായ കൊലുക്കുമലയിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊൽക്കുമലത്തെ ബോസ് പീക്കിലേക്കാണ്. സോ ബോസ് പീക്കിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വരണമെന്നുള്ള പ്ലാനൊക്കെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മോനെ ഇവിടെ രക്ഷയില്ലാത്ത പ്ലേസാണ്. നിങ്ങൾ കണ്ടു കോടമഞ്ഞൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ക്ലൗഡ് ബെഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ആരെങ്കിലും വന്നിട്ടിരിക്കുന്നത് ക്ലൗഡ് ബെഡ് നിൽക്കും. ഒരു രക്ഷയില്ലാത്ത പ്ലേസാണ്. ശരിക്കും വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ബോസ് പീക്ക് വന്ന് കാണുന്നത്. അല്ലാത്തവരൊക്കെ അവിടെ നിന്ന് ആ സൺറൈസ് പോയിന്റ് വന്നിട്ട് അവിടെ നിന്ന് സൺറൈസ് എടുത്തിട്ട് വരാൻ പതിവ്. ഇവിടെ വന്ന് ശരിക്കും നിങ്ങൾ കാണണം ഇങ്ങോട്ട് എങ്ങനെ വരണം എല്ലാം പ്ലാനിങ് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും. മൂന്നാർ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ നമ്മൾ ഈ കാണുന്ന ഗ്യാപ്പ് റോഡ് വഴിയാണ് നമ്മൾ സൂര്യനെല്ലിയിലേക്ക് പോകുന്നത്. സൂര്യനെല്ലിയിൽ നിന്നാണ് നമുക്ക് കൊലുക്കുമലയിലേക്കുള്ള ജീപ്പ് കിട്ടുക. അതൊക്കെ ഞാൻ ഡീറ്റെയിലായി പറഞ്ഞുതരാം. ഇപ്പോൾ പോകുന്ന റൂട്ടാണ് ഗ്യാപ്പ് റോഡ്. ആ മേലെ നിങ്ങൾക്ക് ക്ലൗഡ് ബെഡ് ഇങ്ങനെ വന്ന് ഫോം ചെയ്യണം. എൻ്റെ മുന്നിൽ ഒരു രക്ഷയില്ലാത്ത റൂട്ടാണിത്. സോ നിങ്ങൾ മൂന്നാർ വരികയാണെങ്കിൽ കൊലുക്കുമല പോളില്ലെങ്കിൽ പോലും ഈ ഗ്യാപ്പ് റോഡ് വന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത്രത്തോളം മനോഹരമാണ് ഈ റൂട്ട്. സോ നിങ്ങൾ മൂന്നാർ എത്തിക്കഴിഞ്ഞാൽ മൂന്നാറിൽ നിന്ന് സൂര്യനെല്ലിയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മാപ്പ് ഇടും. ഏകദേശം സൂര്യനെല്ലിയിലേക്ക് 30 കിലോമീറ്ററോളം ഉണ്ട്. ഈ 30 കിലോമീറ്ററും അടിപൊളി സീനിക് റൂട്ടാണ്. ഈ ഗ്യാപ്പ് റോഡൊക്കെ അത്രത്തോളം മനോഹരമാണ്. നിങ്ങളിപ്പോൾ വിഷ്വലിൽ കണ്ടിട്ടുണ്ടാവും. ഇതിലൂടെ വണ്ടി നമ്മൾ ഓടിച്ച് നമ്മൾ സൂര്യനെല്ലി എന്നൊരു ഗ്രാമത്തിലെത്തും. ഇവിടെ ഒരുപാട് ടെൻസ് ചെയ്സും റിസോർട്ടും എല്ലാം അവൈലബിളാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയി സൂര്യനെല്ലി ക്യാംപ്സ് ഓർ ടെൻസ് ഓർ റിസോർട്ട് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ വരും. കംഫർട്ട് നോക്കി നിങ്ങളൊരു റിസോർട്ടോ ടെൻറ്റോ ബുക്ക് ചെയ്യുക. ഞാൻ സജസ്റ്റ് ചെയ്യാത്ത കാര്യം എന്താ വെച്ചാൽ ഒരുപാട് പേര് ഒരുപാട് ബഡ്ജറ്റ് റേഞ്ചിലായിരിക്കും നോക്കുക. ചിലർ ചിലപ്പോൾ ടെൻ്റായിരിക്കും നോക്കുക ഒരു മിനിമം ബഡ്ജറ്റിൽ. ചിലർ ചിലപ്പോൾ നല്ല ഹൈ ക്ലാസ് ലക്ഷറി സ്റ്റേ ആയിരിക്കും നോക്കുക. സോ എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് സൂര്യനെല്ലി ക്യാംപ്സ് ആർ ടെൻസ് അല്ലെങ്കിൽ റിസോർട്ട് എന്നൊക്കെ ഗൂഗിളിൽ അടിച്ചാൽ ഇഷ്ടം പോലെ ലൊക്കേഷൻസ് നിങ്ങൾക്ക് വരും. സോ അങ്ങനെ നോക്കിയിട്ട് നിങ്ങളുടെ കംഫർട്ട് നോക്കിയിട്ട് നിങ്ങളൊരു നല്ലൊരു റൂമോ ടെൻസ്റ്റോ ബുക്ക് ചെയ്യുക. സോ നിങ്ങൾ അവിടെ ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈവനിങ് സൂര്യനെല്ലി എത്തി സ്റ്റേ ചെയ്യും. നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് സൺറൈസിന് കൊലുക്കുമല പോവുക. സോ പിറ്റേ ദിവസം രാവിലെ നമ്മൾ സൺറൈസിന് പോകുമ്പോൾ നമുക്ക് 2 വ്യൂ പോയിൻറ്റ്സ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സാധാരണയായി കാണുന്ന സൺറൈസ് പോയിൻറ്റും അതേപോലെ ബോസ് പീക്കും. സോ ഫസ്റ്റ് നമ്മൾ 4:30 എണീറ്റിട്ട് നമ്മുടെ റിസോർട്ടിലോ ടെൻറ്റിലൊക്കെ നമുക്ക് ജീപ്പ് വന്ന് നിൽക്കും. സോ ജീപ്പിന് പെർ ഹെഡല്ല ചാർജ് വരുന്ന, ഒരു ജീപ്പിന് 2500 രൂപയാണ് തരുന്നത്. സോ ഒരു ജീപ്പിൽ നമുക്ക് 7 ആൾ വരെ പോവാം. സോ നിങ്ങളിപ്പോൾ 2 പേര് പോവുകയാണെങ്കിലും 2500 ആണ്, 7 പേര് പോവുകയാണെങ്കിലും 2500 ആണ്. ഇൻ കേസ് നിങ്ങൾ 2 പേര് പോവുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ റിസോർട്ടിലോ ടെൻറ്റിലൊക്കെ ആണെങ്കിൽ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടെൻറ്റിൽ നിങ്ങൾ 2 പേരുണ്ട്. സോ അപ്പുറത്തെ ടെൻറ്റിലും ചിലപ്പോൾ 2 പേരുണ്ടാവും, അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിലോ ചിലപ്പോൾ 3 പേരുണ്ടാവും. സോ ആ 3 പേരും നിങ്ങൾ 2 പേര് കൂട്ടിയിട്ട് 5 പേരായിട്ടുണ്ടാവും. സോ നിങ്ങൾ ഈ 5 പേര് കൂട്ടിയിട്ട് നിങ്ങൾക്കൊരു ജീപ്പ് ഹയർ ചെയ്തിട്ട് പോകാൻ പറ്റും. ഈ ജീപ്പ് എല്ലാം റിസോർട്ട് വരെ നമുക്ക് സെറ്റ് ചെയ്ത് തരും. അത് നമ്മൾ സെപ്പറേറ്റ് നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം സൂര്യനെല്ലിയിലുള്ള റിസോർട്ടുകളും ടെൻറ്റും അവർ തന്നെ ജീപ്പ് നമുക്ക് അവൈലബിൾ ആക്കി തരും. ഇൻ കേസ് അവർ അവൈലബിൾ ആക്കി തന്നില്ലെങ്കിൽ പോലും സൂര്യനെല്ലി നിങ്ങൾ എത്തുമ്പോൾ തന്നെ ഒരുപാട് ജീപ്പുകൾ അവിടെ ഇതിന് വേണ്ടി നിൽക്കുന്നുണ്ടാവും. ഏകദേശം 200 ജീപ്പാണ് നമുക്ക് കൊലുക്കുമലയ്ക്ക് അലൗഡ് ആയിട്ടുള്ളത്. സോ അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് അത് ഹയർ ചെയ്യാം, അല്ലെങ്കിൽ
മിക്ക റിസോർട്ടോ സ്റ്റേയോ ഒക്കെ നമുക്ക് ജീപ്പ് സഫാരി അവൈലബിൾ ആക്കി തരുന്നുണ്ട്. സോ സൂര്യനെല്ലിൽ നമ്മളന്ന് സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഏകദേശം 4 മണിയോടുകൂടി നമ്മുടെ റിസോർട്ടിൻ്റെയും ടെൻറ്റിൻ്റെയും ഫ്രണ്ടിൽ നമ്മുടെ ജീപ്പ് വന്ന് നിൽക്കുന്നുണ്ടാവും. സോ ആ ജീപ്പിൽ നമ്മൾ കയറി ഏകദേശം സൂര്യനെല്ലിയിൽ നിന്ന് കൊലുക്കുമല ടോപ്പിലേക്ക് 1 മണിക്കൂറോളം നമുക്ക് ജീപ്പ് സഫാരി ഉണ്ട്. ആ ജീപ്പ് സഫാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടികഠിനമായിട്ടുള്ള ഓഫ് റോഡാണ്. സോ ഇടുപ്പ് വേദനയോ മുതുവേദനയോ ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ അത് ശ്രദ്ധിക്കുക, നല്ല രീതിയിലുള്ള ഓഫ് റോഡാണ്. സോ നിങ്ങൾക്ക് കയറാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി. സൂര്യനെല്ലിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ഓഫ് റോഡിന് ശേഷം നമ്മൾ കൊലുക്കുമല ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ കോമൺ സൺറൈസ് പോയിന്റ്. നിങ്ങൾക്ക് ഇവിടെ തിരക്ക് കാണാം, ഒരുപാട് ജീപ്പുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോകേണ്ടത് ബോസ് പീക്കിലേക്കാണ്. നമ്മൾ പ്രത്യേകം ആ ജീപ്പുകാരോട് പറയുക നമുക്ക് ബോസ് പീക്കിലേക്കാണ് പോകേണ്ടത്, ഈ കോമൺ സൺറൈസ് പോയിന്റിലേക്കല്ല. സോ ഇവിടെ നിന്ന് ഏകദേശം 500 മീറ്റർ ഫ്രണ്ടിലാണ് ബോസ് പീക്കിൻ്റെ ചെക്ക് പോസ്റ്റ്. സോ അവിടെ പോയിട്ട് നമ്മൾ ഏകദേശം 1/2 മണിക്കൂർ ട്രെക്ക് ചെയ്താൽ നമ്മൾ ബോസ് പീക്കിലെത്തും. സോ നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്, നിങ്ങൾ ബോസ് പീക്ക് കണ്ടതിന് ശേഷം മാത്രം ഈ സൺറൈസ് പോയിന്റ് വന്ന് കാണുക. സോ നിങ്ങൾക്ക് ബോസ് പീക്കിൽ അടിപൊളിയായിട്ട് നിന്നിട്ട് സൺറൈസ് കാണാം, അതിനുശേഷം ഇവിടെ വന്നിട്ട് അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ബോസ് പീക്കിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം പെർ ഹെഡ് 500 രൂപ. ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ 2500 ജീപ്പിൽ നമുക്ക് ആ കോമൺ സൺറൈസ് പോയിന്റ് ഞാൻ പറഞ്ഞില്ലേ, അതുവരെ കണ്ടിട്ട് പോകാൻ ആ 2500 മതി. പക്ഷേ ബോസ് പീക്കിൽ പോകാൻ എക്സ്ട്രാ ഒരു 500 കൂടി കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ആ 500 കൊടുത്താൽ വേർത്താണ്. നമ്മൾ ഇവിടുന്ന് ഏകദേശം 1/2 മണിക്കൂർ മാത്രം ട്രക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ബോസ് പീക്കിലെത്തും. ശരിക്കും ബോസ് പീക്കിലത്തെ കാഴ്ച അത് അതിമനോഹരമാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ബാക്കിലൊക്കെ കാണാം, ക്ലൗഡ്സ് ഇങ്ങനെ വന്ന് മൂടിക്കാണ്. എൻ്റെ പോലെ ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. സോ നിങ്ങൾ, ഞാൻ വീണ്ടും റിപ്പീറ്റഡ്ലി പറയുകയാണ്, കൊൽക്കുമല വരുമ്പോൾ സൺറൈസ് കാണേണ്ട, ആ കോമൺ പോയിന്റിൽ പോയി നിന്ന് കാണരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. സോ ബോസ് പീക്കിലേക്ക് വരാം, എങ്ങനെ വരണമെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക, കുറച്ചുകൂടി കയറാണ്ട്. സോ ബാക്കി മേലെ എത്തിയിട്ട് ഇവിടുന്നുള്ള വ്യൂ കാണിച്ചു തരാം. എൻ്റെ മോനെ, ഇന്നിപ്പോ ഞാൻ മാത്രമല്ല ഇവിടെ, ടോപ്പ് ഓഫ് ദി വേൾഡ്, ഒരാളും ഇല്ല. സോ ദിസ് ഈസ് ബോസ് പീക്ക് ഓഫ് കൊൽക്കുമല. സോ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും വരണം. ഇവിടെ എത്തിയിട്ട് ദൈവം മണി ഇങ്ങനെ അടിച്ചു കഴിഞ്ഞു നമുക്കൊരു സ്പെഷ്യൽ ഫീൽ ആട്ടോ. യെസ്, ദാറ്റ്സ് ഇറ്റ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല എൻ്റെ മോനെ. സോ ഞാൻ ഇവിടുന്ന് കുറച്ച് ഡ്രോൺ ക്ലിപ്സ് ഒക്കെ എടുക്കാം. സോ ഈ ബ്യൂട്ടി ശരിക്കും കാണാൻ പറ്റും. എല്ലാവരും ലൈഫിൽ ഒരു വട്ടെങ്കിലും ഈ കൊൽക്കുമല പീക്കിലേക്ക് വരണം. ഇത്രയും മനോഹരമായിട്ടുള്ള സൂര്യോദയം, അതേപോലെ തന്നെ തലയുയർത്തിയേക്കുന്ന ടിപ്പടമല്ലും കോടമല്ലും ഒരു 1.5 ഫീല് തന്നെയാണ്. എത്ര വീഡിയോസ് എടുത്താലും മതിയാവുന്നില്ല. കൊൽക്കുമല പീക്കിലെ കാഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ കൊൽക്കുമല സൺറൈസ് പോയിന്റിലേക്ക് പോയി. അവിടെയാണ് ജാഗർ റോക്ക് എല്ലാം ഉള്ളത്. ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഈ ജാഗർ റോക്ക് മാത്രം കണ്ടിട്ട് പോകും. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും, ഈ കൊൽക്കുമല പീക്കിലേക്ക് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ജാഗർ റോക്കിലേക്ക് പോവാം. പീക്ക് കണ്ടാൽ നമുക്ക് ഏകദേശം 360 ഡിഗ്രി വ്യൂ കിട്ടും. അതൊരു 1.5 കാഴ്ചയാണ്. അതിനുശേഷം മാത്രം നിങ്ങൾ ഈ സൺറൈസ് പോയിന്റിലേക്ക് പോവാം. സൺറൈസ് പോയിന്റിൽ അപ്പം നിങ്ങൾക്ക് തിരക്കില്ലാതെ ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും.
ബോസ് പീക്കത്തെ കാഴ്ചകളെല്ലാം കണ്ടിറങ്ങി. ഒരുപാട് കാപ്പിത്തോട്ടങ്ങളും അതേമാതിരി അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അവരോടൊക്കെ ഒരുപാട് നേരം സംസാരിച്ചു. ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടി. ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ഒരു വേൾഡ് ഹയ്യസ്റ്റ് ടീ പ്ലാന്റേഷനായ കൊലുക്കുമല ഓർഗാനിക് ടീ പ്ലാന്റേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് സ്റ്റേയും അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം, നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ നിന്നിട്ട് മതിയാവുന്നില്ല, അത്രത്തോളം ഇവിടെ ഏകദേശം ഞാൻ 2-3 മണിക്കൂറായി ഇവിടെ ഇരിക്കുന്നു. എൻ്റെ മനെ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് കേട്ടോ. സോ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ബോസ് വീക്ക് വന്ന് കണ്ടിട്ട് പോകണം. അവിടെ നിന്നൊക്കെ ഇങ്ങനെ മേഘം വരുന്ന കാണുമ്പോൾ നമ്മുടെ കൈ കാലിൻ്റെ അടിയിൽ കൂടെയാണ് ഇങ്ങനെ മേഘം പോണ്. ഒരു രക്ഷയില്ലാത്ത പ്ലേസാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.